നമസ്കാരം. ഈ ഗായത്രി സുരേഷ് എന്ന നായികയ്ക്ക് കിളിപോയ കേസാണോ? അങ്ങനെ ഒരു സംശയം ഉണ്ടാകുകയാണ്. ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ ചോദിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്നു. കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ഒരു ലൈവ് കണ്ടു. ഈ നാട്ടിൽ ട്രോള് നിരോധിക്കണം, 100,000 പേരാണ് എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത്, ഇവരെ ഒതുക്കാൻ വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരണം, മുഖ്യമന്ത്രിയോട് സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർ കെഞ്ചുന്ന ഒരു വീഡിയോ കാണാനിടയായി. അതിലവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിൽ ന്യായമുണ്ട് അന്യായമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഗായത്രി സുരേഷിനെ ഈ നാട്ടിൽ ട്രോള് ചെയ്യേണ്ടി വരുന്നു എന്നത് സംബന്ധിച്ച് ഈ നടിക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് ട്രോളന്മാരുടെ ഇരയായി മാറിയെന്ന്, വീണ്ടും വീണ്ടും അവർക്ക് ആവശ്യമുള്ള സ്റ്റഫുകൾ അങ്ങോട്ട് ഇട്ടു കൊടുക്കുകയാണ്, അപ്പോഴാണ് ഒരു നായികയെ കുറിച്ചൊക്കെ ഈ നാട്ടിലുള്ളവർക്ക് ഒരു പൊതുവെ ഒരു ചിന്ത വരുന്നത്, ഇതൊക്കെയാണോ ഒരു സിനിമാ നടി, അതായത് ഒരു കഥാപാത്രമായി ഈ സമൂഹത്തോട് സംസാരിക്കുന്ന ഒരു നായിക അല്ലെങ്കിൽ ഒരു നടി എന്ന് പറയുന്നത്. വ്യക്തിപരമായി എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്ര മാത്രമേ അകക്കാമ്പ് അവർക്കുള്ളൂ എന്ന ചോദ്യം ഉയർന്നു പോവുകയാണ്. പരമദയനീയമാണ്, പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. അവർ ആ ലൈവിന്റെ ഇടയിൽ പറയുന്ന ഒരു വാചകമുണ്ട്, അതായത് ഞാൻ ഇത്തരത്തിൽ ട്രോളിനും ഇതിനൊക്കെ ഇരയാകുമ്പോൾ പരസ്യമായി ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുമ്പോൾ അമ്മയും സഹോദരിയും കുടുംബാംഗങ്ങളൊക്കെ തന്നെ വിലക്കുന്നുണ്ട്, അവരൊന്നും എന്നോടൊപ്പം നിൽക്കുന്നില്ല എന്ന് പറയുന്നു. അത് എന്താണെന്ന് പോലും ഈ പറയുന്ന നടിക്ക് മനസ്സിലാകുന്നില്ല. അതിനെ അല്ലെങ്കിൽ ആ അമ്മ പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ, അതിനെ ഈ നാട്ടിൽ പറയുന്ന ഒരു പേരാണ് വിവേകം എന്ന് പറയും. ഒരു കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കരുത്, അനാവശ്യമായി നടത്തിയ പ്രതികരണത്തിൽ നിങ്ങൾക്കുണ്ടായ ദുരനുഭവമാണ് ഈ കാണുന്നത്. കൊച്ചിയിൽ യാത്രാ മധ്യത്തിനിടയിൽ ഒരാളെ അപകടപ്പെടുത്തിയതിനു ശേഷം കാർ നിർത്താതെ പോവുകയാണ്. നിങ്ങൾ ഈ നാട്ടിൽ ചെയ്ത മഹത്തരമായ കാരണം. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഈ നാട്ടിൽ പറയുന്നുണ്ട്, അപകടത്തിൽപ്പെടുത്തിയിട്ട് നിർത്താതെ പോകുന്ന വ്യക്തിയുടെ ലൈസൻസ് റദ്ദാക്കണം, അയാൾക്കെതിരെ കേസെടുക്കണമെന്ന്. അത്തരത്തിലുള്ള ഒരു കേസാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഗുരുതരമായ തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുമ്പോൾ മാന്യതയുടെ പേരിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയി, എന്നോട് അതിൽ ഇത്രമാത്രം ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു മര്യാദയാണ്. ഞാൻ ചെയ്തതാണ് ശരി, എനിക്കെതിരെ നിൽക്കുന്നവരെല്ലാം മോശക്കാരാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ട്രോളുകൾ ഏറ്റുവാങ്ങി ഈ നാടിന്റെ മുന്നിൽ പരിഹാസ്യ കഥാപാത്രമായി മാറാനാണ് ഗായത്രി സുരേഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയാകുമ്പോൾ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു താരമായിക്കോട്ടെ, ഒരു സാമാന്യ ബോധമൊക്കെ വേണ്ടേ? ഒരു വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണം, പക്വതയോടുകൂടി അതിലെ കൈകാര്യം ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? ശരിയാണ്, ചില മേഖലകളിൽ ഈ പറയുന്ന ട്രോളന്മാരായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലുള്ളവർ ഫേക്ക് ഐഡികൾ വെച്ച് മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്നുണ്ട്, വ്യക്തിപരമായി ക്രൂരമായി അധിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട ഒരു ശൈലി ഇതല്ലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കുറച്ചെങ്കിലും പക്വതയോ പാകതയോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രതികരിക്കേണ്ടത്? മുഖ്യമന്ത്രിയോട് നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, കേവലം ഒരു കത്ത് മുഖേനയോ അദ്ദേഹത്തിന്റെ ഒരു മെയിലിലൂടെയോ നിങ്ങൾക്ക് ഈ കാര്യം അറിയിക്കാമായിരുന്നു. താൻ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ അപമാനിക്കപ്പെടുന്നുണ്ട്, തന്റെ ഫോട്ടോകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, തന്റെ വീഡിയോകൾ തന്റെ അനുമതിയില്ലാതെ എടുത്ത് പ്രചരിപ്പിച്ച് തന്നെ അവഹേളിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ബോധിപ്പിക്കാൻ ഗായത്രി സുരേഷിന് അവസരമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? എടുത്തുചാട്ടം, ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു മോബ് മുഴുവൻ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ നിങ്ങൾ കരുതുന്നു 100,000 പേരാണ്, 100,000 പേര് മാത്രമേ എനിക്കെതിരുള്ളൂ, ബാക്കിയുള്ള മുഴുവൻ പേരും നിങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരികയാണ്, അത് തന്നെ തെറ്റിദ്ധാരണയല്ലേ? ഈ നാട് മുഴുവൻ എന്നെ ഇഷ്ടപ്പെടുകയാണ്, 100,000 പേര് മാത്രമേ എന്നെ വെറുക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ നിങ്ങളുടെ പക്വതയില്ലാത്തതിന്റെ പ്രശ്നമാണ്. ആരൊക്കെ നിങ്ങളുടെ ഈ സംഭവത്തോട് യോജിക്കുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വലിയൊരു ഭൂരിഭാഗം നിങ്ങളോട് യോജിച്ചില്ലെന്ന് വരാം. എന്ന് കരുതി നിങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത് ശരിയാണെന്ന് ഈ നാട് പറയുന്നില്ല. സൈബർ ഇടങ്ങളിൽ ഒരു വ്യക്തിയെ അവഹേളിക്കുന്നത്, ഒരു തെറ്റുപറ്റിപ്പോയതിന്റെ പേരിൽ വ്യക്തിഹത്യ ചെയ്യുന്നത് ഒരിക്കലും ശരിയായ പ്രവണതയല്ല. മുഖമില്ലാത്ത കുറെ ഐഡികൾ വെച്ചിട്ട് വല്ലാതെ അധിക്ഷേപിക്കുന്ന ഒരു അവസരമുണ്ട്. അവരുടെ ഫോട്ടോയും ഒരു സംഭവം വെച്ചിട്ട് മറ്റൊരാളുടെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഈ പറയുന്ന ഗായത്രി സുരേഷ് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണെങ്കിൽ അവരുടെ ഭാഗത്ത് നീതി ഉറപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ നിങ്ങൾ അതിന് ചെയ്യേണ്ട രീതികളുണ്ട്. നിങ്ങൾ ഇവർക്കെതിരെ ശക്തമായി രംഗത്ത് വരുമ്പോൾ നിങ്ങൾ പറയാണ് ഞാൻ ഏത് തരത്തിലും ഇതൊക്കെ നേരിടും, എനിക്കിതൊന്നും പ്രശ്നമല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ അവർക്കൊരു എലമെന്റ് ഇട്ടുകൊടുത്ത് നാണം കെടുന്നൊരു അവസരമുണ്ടാകുകയാണ്. ഈ നാട്ടുകാരുടെ മുന്നിൽ നിങ്ങളെ വീണ്ടും കോമാളിയായി ചിത്രീകരിക്കാനായിട്ടുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ പക്വതയില്ലാത്തതിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ കുടുംബക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമില്ലാതെ
പ്രതികരിച്ച് വഷളാക്കണം എന്ന് പറഞ്ഞപ്പോൾ വീടിന്റെ മുകളിൽ പോയിരുന്നു അവരെല്ലാം കണ്ണുവെട്ടിച്ച് ചെയ്തപ്പോൾ വീണ്ടും നിങ്ങൾ ബലിയാടാകുകയാണ് അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് കാർ ഓടിച്ച് ഒരാളെ തട്ടിയിട്ട് നിർത്താതെ പോയത് നിങ്ങളുടെ മിസ്റ്റേക്കും അന്നത്തെ സംഭവത്തിൽ അത് ന്യായീകരിക്കാനോ നിങ്ങളുടെ ന്യായീകരണ ഡയലോഗ് അടിച്ച് ഒരു സിനിമാ താരമായതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നു എന്നൊക്കെ നിങ്ങൾ തള്ളി മറിക്കുന്നുണ്ട് ലോകത്ത് എവിടെയായാലും ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ പറ്റുന്ന തെറ്റിനെ അതിനെ നിർബാധം ഏറ്റുപറഞ്ഞ് പറ്റിപ്പോയി അതാണ് ഒരു വ്യക്തിയുടെ മര്യാദ എന്ന് പറയുന്നത് ആ വാചകത്തെ തീർക്കേണ്ട ഈ വിഷയത്തെ നിങ്ങൾ ന്യായീകരിച്ച് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രതികരണങ്ങൾ നടത്തി നിങ്ങൾ പിന്നെയും പിന്നെയും അവഹേളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതിന് ഈ ട്രോളന്മാരെ മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ആ ട്രോളിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് വിനയായി മാറിയിട്ടുള്ളത് അതിനെ തരണം ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ലോക അബദ്ധങ്ങൾ ചെയ്യുമ്പോൾ ഗായത്രി സുരേഷ് എന്ന വ്യക്തി ഈ നാടിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും പരിഹാസ കഥാപാത്രമായി മാറുകയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് എത്തിപ്പെടുമ്പോഴും ഇത്തരം ട്രോളുകളും ആക്രമണങ്ങളും നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കത്തേ ഉള്ളൂ അപ്പോൾ അത് തിരിച്ചറിഞ്ഞു അതിന് നടപടി വേണമെങ്കിൽ തനിക്കെതിരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ നിങ്ങൾക്ക് നിയമസഹായം തേടാം നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ സമീപിക്കാം ആരും തെറ്റ് പറയില്ല പക്ഷേ പബ്ലിക്കായിട്ട് ആരെങ്കിലുമൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഇതിനൊന്നും വഴങ്ങിക്കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ ആ വീഡിയോ പോലും നിങ്ങളുടെ പേജിൽ കാണാനില്ലാത്തൊരവസ്ഥയായി എന്തുകൊണ്ട് അത് മുക്കി പോകേണ്ടി വന്നു സൈബർ ആക്രമണം ശക്തമായതിന്റെ ഭാഗമാണ് ട്രോളന്മാർക്ക് ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ ഇരയായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഗായത്രി സുരേഷിനെ പോലുള്ള നായകന്മാർ അല്ലെങ്കിൽ താരങ്ങൾ നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യേണ്ടത് ഞങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്നല്ല നിങ്ങളുടെ അകക്കാമ്പിനെ സംബന്ധിച്ച് ഈ നാട്ടുകാർക്കൊക്കെ ഒരു തോന്നൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നല്ല നിങ്ങൾ ഒരു മാതൃകകളാണ് ആകേണ്ടത് നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സെലിബ്രിറ്റിയാണ് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത് അല്ലാതെ ചില പ്രകോപനത്തിന്റെ പേരിൽ എന്തും വിളിച്ച് പറഞ്ഞിട്ടും അതിന്റെ പേരിൽ അവഹേളിക്കപ്പെടുമ്പോൾ വീട്ടിലിരുന്ന് വെറുതെ പുലഭ്യം പറഞ്ഞിട്ടോ എന്തെങ്കിലുമൊക്കെ പുലമ്പിയിട്ടോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ദുരനുഭവം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വെക്കാനുള്ളത്